നീ എങ്ങോട്ടടി രാവിലെ തന്നെ പോകുന്നേ? നീ എങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നേ? നീ എന്തിനു ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അല്ല, ആകപ്പാട്ട് രണ്ടു കൂട്ടം കറി ഉണ്ട് ഇവിടെ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിനക്ക് അറിയോ? എന്തറിയത്, ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ. എന്തായാലും എനിക്ക് നോക്കിയ സമയം എത്രയായിരുന്നു? 9 മണിയാകുമ്പോഴത്തേനും കല്യാണത്തിന് അവിടെ എത്തണം. നേരത്തെ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് 9 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണമെന്ന്. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ. നീ എന്ത് കറി ഉണ്ടാക്കിയെന്നാടി പറയുന്നേ? ഒരു തോരനും പിന്നെ ഒരു സാമ്പാർ പോലത്തെ ഒരു സാധനവും. നിനക്കറിയാവുന്നതല്ലേ ഞാൻ നോൺ വെജ് കഴിക്കുള്ളൂ എന്ന്. മനുഷ്യന് വായിക്ക് രുചിയായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ മാത്രമേ നിന്നോട് പറയുന്നുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടേണ്ട ഭക്ഷണം എനിക്ക് കിട്ടിയിരിക്കണം, ഒരു സംശയമില്ല. നിനക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ അറിയോ? നീ എന്തെങ്കിലും പണിയെടുത്ത് പഠിച്ചിട്ടുണ്ടോ? ഞാനൊന്നും കാണുന്നില്ലോ നീ ഒരു പണിയെടുക്കുന്നത്. എൻ്റെ ഏട്ടാ, ഞാൻ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കി, അതേപോലെ നിങ്ങൾക്കും ഉള്ളത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. എന്നിട്ട് പിന്നെ പിള്ളേർ സ്കൂളിലും വിട്ടു. ഇനി നിങ്ങൾ എന്ത് പണിയെടുത്തില്ല എന്നാ പറയുന്നേ? എന്നെ കാണുന്നത് നീ ഒരു പണിയെടുക്കുന്നത് ഞാനവിടെ കണ്ടിട്ടില്ല കേട്ടോ. നീ എന്തോ വലിയ മല മറിക്കുന്നു എന്നുള്ള പറയുന്നത്. നീ ഇന്ന് എവിടെയും പോകുന്നില്ല. നീ ബാഗ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നീ എവിടെയും പോണം. പോട്ടെ, പോയി ബാക്കിയുള്ള പണിയൊന്നും തീർക്കടി. ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോഴേക്ക് ഇവിടുത്തെ സകലമാന പണിയും തീർത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെ പോയിട്ട് എന്തായാലും ശരിയാവില്ല. ബാക്കിയുള്ളവർ വീട്ടിലെടുക്കുന്ന പണിക്ക് ഒരു വിലയില്ല. പണി ഞാൻ കണ്ടിട്ടുണ്ട്, കാണിച്ചറിഞ്ഞു. ഹലോ, ആ പറയടേ. ആ റിൻഡേട്ടാ, ഞാൻ വീട്ടു വരെ ഒന്ന് പോവാ. നീ വീട് വരെ പോകുന്നു? നിന്നോടല്ലേ ഞാൻ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതല്ല, കല്യാണത്തിനല്ല. പിന്നെന്തിനാ നീ പോകുന്നേ? അല്ലാതെ ഞാൻ വീട്ടിൽ പോവാ. എന്തിനാണാവോ? എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ ഒരു പണി എടുക്കുന്നില്ലാന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ, നീ പണി എടുക്കുന്നില്ല, അങ്ങനെ തന്നെ. എന്തായാലും ഞാൻ വീട്ടിൽ പോവാം, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ? മമ്മീനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിള്ളേരുടെയും നിങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കിയോ? അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ആരെടുക്കും ഇനി? അത് നിങ്ങളെടുക്കണം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്തായാലും പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓ, തന്നിഷ്ടം പ്രവർത്തിക്കാൻ വരെ ആയി അല്ലേ? തന്നിഷ്ടമല്ല, എനിക്ക് എന്തായാലും മമ്മീൻ്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ, നമുക്ക് കാണാടി, എന്നാ ശരി. ഇനി അടിച്ചു മാറണല്ലോ. പക്ഷേ അവളോട് അങ്ങനെ പെരുമാറണ്ടേ? വീട്ടുമണി ഇത്ര കഷ്ടപ്പാടാന്ന് അറിഞ്ഞില്ല. ആ, എന്തായാലും നോക്കാം. മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു പ്രവൃത്തിയാണിത്. നമ്മുടെ ഭാര്യമാർ ചെയ്യുന്ന ജോലികൾ ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത്. നമ്മൾ അവരുടെ കൂടെ അവരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ കുറ്റപ്പെടുത്താതിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.